നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ സി പി എം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമുണ്ടായി കെ എസ് ആർ ടി സി മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് നന്നായി മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതായിരുന്നു പൊതുജനങ്ങൾക്കിടയിൽ പെരുമാറ്റം അവമതിപ്പ് ഉണ്ടാക്കി മെമ്മറി കാർഡ് കിട്ടിയിരുന്നുവെങ്കിൽ സച്ചിൻ ദേവിൻ്റെ പ്രകോപനം ജനങ്ങൾ കാണുമായിരുന്നു രണ്ടുപേരും പക്വത കാണിച്ചില്ലെന്നും മുതിർന്ന നേതാക്കൾ കുറ്റപ്പെടുത്തി മേയറും കുടുംബവും നടുറോട്ടിൽ കാണിച്ചത് ഗുണ്ടായുസമാണ് ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് എങ്ങാനും കിട്ടിയിരുന്നു എങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നു എന്ന വിമർശനവും ഉയർന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടി പ്രവർത്തകർക്ക് പ്രവേശനമില്ല സാധാരണ മനുഷ്യർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശനമില്ല മുൻപ് പാർട്ടി നേതാക്കൾക്ക് മുഖ്യമന്ത്രിയെ കാണാമായിരുന്നു ഇപ്പോൾ അതിനും സാധിക്കില്ല മൂന്ന് മണിക്ക് ശേഷം ജനങ്ങൾക്ക് കാണാനുള്ള അനുവാദവും ഇപ്പോൾ ഇല്ല മുഖ്യമന്ത്രി പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ ഇരുമ്പുമറ തീർത്തത് എന്തിനാണ് എന്നും അംഗങ്ങൾ ചോദിച്ചു റിയാസ് കടകംപള്ളി തർക്കത്തിലും ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിമർശനമാണ് ഉണ്ടായത് വികസന പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ടവർ വിമർശനം ഉന്നയിച്ചാൽ അദ്ദേഹത്തെ കോൺട്രാക്ടറുടെ ബിനാമിയാക്കുന്നത് ശരിയാണോ എന്ന് ചിലർ ചോദിച്ചു മന്ത്രി ജില്ലയിലെ പാർട്ടിയുടെ നേതാവിനെയും ജനപ്രതിനിധിയെയും കരുനഴലിൽ നിർത്തി മാധ്യമങ്ങളിൽ വിവാദത്തിന് വഴിമരുന്നിട്ടു എന്നും വിമർശനം ഉയർന്നു സ്പീക്കർ എൻ ഷംസീറിന്റെ ബിസിനസ് ബന്ധം പാർട്ടി രീതിക്ക് നിരക്കുന്നതല്ലെന്നും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ആരോപിച്ചു അമിത്ഷായുടെ മകനെയും കാറിൽ കയറ്റി നടക്കുന്ന ആളുമായിട്ടാണ് ഷംസീറിന് ബന്ധം പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത അയാൾ സഖാക്കൾ സമീപിച്ചപ്പോൾ ദേശാഭിമാനി പത്രം പോലും എടുക്കാൻ സന്നദ്ധനായില്ല ഇത്തരമൊരാളുമായി ഷംസീറിന് എന്ത് ബന്ധമെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തോട് സിപിഎം വിശദീകരണം തേടിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം ഹരിയോടാണ് വിശദീകരണം ആവശ്യപ്പെട്ടത് തലസ്ഥാനത്തെ മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ വരെ സ്വാധീനം എന്നായിരുന്നു ഹരിയുടെ പരാമർശം മുതലാളി ആരെന്നും പറയണമെന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എം സ്വരാജ് ആവശ്യപ്പെട്ടു പേര് പറയാൻ കരമനഹരി തയ്യാറായില്ല തുടർന്നാണ് ആരോപണത്തിൽ വിശദീകരണം തേടിയത് കരമനഹരിയുടെ പരാമർശം പരിശോധിക്കുമെന്നും എം സ്വരാജ് വ്യക്തമാക്കി കരമനഹരി ഇന്നലത്തെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല മാസപ്പടി ആക്ഷേപത്തിൽ മൗനം പാലിച്ചത് ശരിയായില്ലെന്ന് മുഖ്യമന്ത്രിക്കെതിരെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിരുന്നു മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ മൌനം ഇടയാക്കി മക്കൾക്കെതിരായ ആക്ഷേപങ്ങളിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും എന്ന നിലപാടായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചത് അങ്ങനെ ചെയ്താൽ എന്തായിരുന്നു കുഴപ്പമെന്ന് ജില്ലാ കമ്മിറ്റിയിൽ ചോദ്യമുയർന്നു സ്പീക്കർ എൻ ഷംസീറിന് തലസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കാത്ത ബന്ധങ്ങളുണ്ട് എന്ന വിമർശനമുണ്ട് നഗരസഭയുടെ പ്രവർത്തനവും മേയറുടെ ശൈലിയും പൊതുസമൂഹത്തിൽ അവമതിപ്പിനെ ഇടയാക്കി എന്ന അതിരൂക്ഷ വിമർശനവും യോഗത്തിൽ ഉയർന്നിരുന്നു ഇത്തരത്തിൽ വ്യാപകമായി തന്നെ സി പി എമ്മിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർക്കും മന്ത്രിമാർക്കുമെതിരെ ജില്ലാ കമ്മിറ്റിയിൽ സാധാരണ നേതാക്കളും പ്രവർത്തകരും വിമർശനം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രിയെയും പ്രാദേശിക വിഷയങ്ങളിൽ പ്രാദേശിക നേതാക്കളെയും മന്ത്രിമാരെയും പ്രത്യേകിച്ച് വീണ ജോർജ് എം പി രാജേഷ് തുടങ്ങിയ കെ എൻ ബാലഗോപാൽ തുടങ്ങിയ മന്ത്രിമാരെയും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള വിമർശനമാണ് നടക്കുന്നത് ശരിക്കും സി പി എമ്മിന് ഇടതുപക്ഷത്തിന് ഈ വലിയ തോൽവി ഉണ്ടായത് ഭരണവിരുദ്ധ വികാരം കൊണ്ടും അതുപോലെ തന്നെ നേതാക്കന്മാരുടെ അഹങ്കാരം കൊണ്ടും എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പത്രസമ്മേളനങ്ങളിലെ വാക്കുകൾ കൊണ്ടും മുഖ്യമന്ത്രിയുടെ പല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കൊണ്ടുമാണ് എന്ന ഒരു പൊതുവികാരമാണ് ഇപ്പോൾ സി സംസ്ഥാന ജില്ലാ ഘടകങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര ഘടകത്തിലും ഇതുതന്നെയാണ് ചർച്ചയാകുന്നത് ഇവിടെ ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം ജനങ്ങളുമായി അടുത്ത് പ്രവർത്തിക്കാനും മാനസികമായ ഒരു ഐക്യം കെട്ടിപ്പടുക്കാനും പാർട്ടിക്ക് സാധിച്ചില്ല അത് സമ്പൂർണമായ പരാജയമാണ് ഇത് തിരുത്തൽ നടപടികൾ കൊണ്ട് തിരുത്താൻ പറ്റുന്നതാണോ എന്ന് പരിശോധിച്ച് നടപടിയെടുക്കും എന്നാണ് കേന്ദ്ര കമ്മിറ്റി ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്